നീ ഇതിട്ടാണോ പോണേ? യെസ്, ആൾമാറ. ആരെങ്കിലും കണ്ടാലും ആണാണോ പെണ്ണാണോ സംശയിച്ചിരിക്കുന്നതിൽ രക്ഷപ്പെടാനുള്ള സൈക്കോളജിക്കൽ മൂവ്. പോട്ടടാ. ഓക്കേ, ടാറ്റാ. വാങ്ങിച്ചത് മുഴുവൻ ഇന്ന് തന്നെ അടിച്ചു തീർക്കുവോ? പട്ടാളത്തിൽ നിന്ന് കിട്ടിയ ഒരു നേരത്തേക്ക് ഉണ്ടല്ലോ, ഒട്ടും പ്രതീക്ഷിക്കാതെ ദുബായിൽ നിന്ന് ഒരുത്തം വന്ന് ചാടിയത്. ശരി ശരി, ഇങ്ങനെ കുടിച്ചാൽ അധികം നാളെ കുടിക്കേണ്ടി വരില്ല. ഓ, എനിക്കാണെങ്കിൽ അടിക്കാതെ രാത്രി ഉറക്കം വരത്തില്ല. ലക്ഷ്മിയോള് ഉറങ്ങുന്ന വരെ കുഴപ്പമില്ല, അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായ പോലെയൊക്കെ തോന്നും. പിന്നെ ഒരു ഒറ്റപ്പെടല, മദ്യപിച്ച് ബോധം പോയാൽ പിന്നെ ഒന്നും ഓർക്കണ്ടല്ലോ. അപ്പൊ ശരിയടാ, നോക്കിയൊക്കെ പോ. ശരി ശരി, ഗുഡ് നൈറ്റ്. പ്രേതമൊക്കെയുള്ള ഫ്ലാറ്റാണേ. ഓ പിന്നെ പ്രേതം, പ്രേതമേ, പ്രേതമൊക്കെ നമ്മൾ മനുഷ്യന്മാരുണ്ടായി. അഖിലെ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫ്ലാറ്റിൽ ക്വാറന്റീനിലുള്ള ആൾക്കാർ അകത്തിരിപ്പുണ്ടോ? അകത്താണോ അതോ പുറത്തിറങ്ങി കറങ്ങി നടക്കുന്നുണ്ടോ എന്ന് നിനക്ക് നിന്റെ ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആളെ വെച്ചോളാം. ഒരു അബദ്ധം പറ്റും, ഒരു ചാൻസ് എടുക്കാം. ഹലോ മാധവേട്ടാ. ആ എന്താ, ഏ വന്നേ, ആര് വീണെന്ന് പറഞ്ഞ? പാർക്കിങ്ങിലോ? എവിടെ, എങ്ങനെയാ വീണ? മോളെ പറയല്ലേ, മോളെ നീ എന്താ ഇവിടെ? ചാടാൻ പറ്റൂല, എന്നെ ഈ കൊലത്തെ കണ്ടിട്ട് താഴെത്തും ബോധം കിട്ടുവാണ്. മൊത്തം ആൾക്കാരും അവിടെ കൂടിയിരിക്ക, പിന്നെ കേറി വന്നപ്പോ ഒരു കൊച്ചും കണ്ടു. ആരാ, ലക്ഷ്മി മോളാണോ? എനിക്കറിയാൻ പാടില്ല, അതെന്നെ കണ്ട് ചിരിച്ചിട്ട് ഓടിപ്പോയി. ആ മോഹൻദാസ് നിങ്ങളുടെ ഫ്ലാറ്റിലാണ്? പിന്നെ അയാളുടെ അല്ലേ ഈ ഫ്ലാറ്റ്? അയാൾ അവളുടെ അച്ഛന്റെ ഫ്രണ്ടാണ്, അയാൾ അങ്ങനെ എന്നെ കണ്ടിരുന്നെങ്കിൽ തീർന്നു. ഇന്നലെ ഒന്ന് ബോധം കെട്ട് വീണായിരുന്നു. ബോധം കെട്ട് വീണു, രാവിലെ മുതൽ പനി തുടങ്ങി. ഇതിനു മുമ്പ് ഇങ്ങനെ തലകറങ്ങി വന്നിട്ടുണ്ടോ? എന്തെങ്കിലും സ്പെസിഫിക് റീസൺസ്? ഈ ഫ്ളാറ്റിൽ ഇതിനു മുമ്പ് ഒരു സൂയിസൈഡ് നടന്നിട്ടുണ്ട്, ഒരു ചെക്കനും പെണ്ണും. രോഹിത്തിന് അറിയില്ല അവരെ. മനസ്സിലായി, അവരുടെ പ്രേതത്തെ കണ്ടു എന്നാ പറയണേ. പ്രേ ശരിയാ, രണ്ട് പ്രേതവും ഒരുമിച്ച് ഒറ്റ പ്രേതമായിട്ടാ വന്നത്. ഒരേ സമയം ആണും ഒരേ സമയം പെണ്ണും ഞാൻ കണ്ടതാ. ഇത് അതിന്റെ പനിയാന്നാ തോന്നണേ. എന്തായാലും ടെസ്റ്റ് റിസൾട്ട് വരട്ടെ, തൽക്കാലം മോളെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കണം. ഓക്കെ ഡോക്ടറെ, കൊറോണ ഒന്നല്ലല്ലോ? കൊറോണ ഉണ്ടാവണോ നിർബന്ധമില്ല, സിംപ്റ്റംസ് ഒന്നുമില്ല. അതെ, എനിക്ക് രണ്ടെണ്ണം അടിക്കാവോ? ചേട്ടന്റെ ജീവിതം നടന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം, എന്ന് വെച്ച് സ്വയം ഇങ്ങനെ കള്ളു പിടിച്ച് കിടക്കേണ്ട ആവശ്യമുണ്ട്? ഇടയ്ക്ക് മോളെ കൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്.
ഗോപി ടെസ്റ്റ് റിപ്പോർട്ട് എനിക്കൊന്ന് മെയിൽ ചെയ്തേക്ക്, എന്നിട്ട് ബാക്കിയുള്ള കാര്യം ഞാൻ പറയാം. സാർ ഓക്കെ സാർ, സാർ ഞാൻ പുറത്തേക്ക്. ആ ഓക്കെ. അനിരുദ്ധന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ് എന്തുകൊണ്ട് പേടിച്ചതാ പാവം? ആ അത് ശരിയാ ഡോക്ടറെ, കൂടാതെ ഒരു അന്ധവിശ്വാസിയും കൂടി ആണല്ലോ. പ്രിൻസിനോ? ഇല്ല പ്രിൻസിന് കുഴപ്പമൊന്നുമില്ല, ആൻസി ഉള്ളിടത്തോളം ഹീ ഈസ് ഫൈൻ. എന്നാ ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. രോഹിത് സൂക്ഷിക്കണം, രോഗികളെ നോക്കുന്നതിനിടയ്ക്ക് സ്വന്തം ആരോഗ്യം മറക്കരുത്. എന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട ആളാ ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നു. താങ്ക്സ് ഫോർ ദി കെയർ. മോളെ മോളെ, ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന ആ ഒരു സ്വാതന്ത്ര്യം വെച്ച് ചോദിക്ക, നിങ്ങൾ എന്തിനാ രണ്ടുപേരും രണ്ടു വഴി നോക്കുന്ന? ഒരുമിച്ച് ജീവിച്ചൂടെ. മാധവേണ്ട, ഞാൻ വെറും ഒരു സെക്യൂരിറ്റിയാ, പക്ഷെ മോളുടെ പ്രായത്തിലുള്ള ഒരു കൊച്ചു എനിക്കും ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. എന്താ വിളിച്ചിട്ട് കിട്ടാത്തെ? കൊറേ നേരമായല്ലോ. അത് ഈ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്, എന്നുവെച്ചാ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ടായിരിക്കും. അവിടെ സേഫ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ സേഫ് ആടാ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിന്റെ ഇടയിലൊന്നും വരാൻ നിക്കണ്ട, ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് കഴിയട്ടെ. ശരിടാ, ഞാൻ വിളിക്കാം. ഗോപിക ഇനിയിപ്പോ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് ചെന്നാ മതി. അതുവരെ ഇവിടെ നിക്കാനോ? പിന്നെ ഞാൻ എവിടെ പോവാനാ? ഉമ്മാർ ഒരു സ്വൈര്യം തരൂലോ. വാ ഇരിക്ക്. എന്തു പറ്റി? രോഹിത്തിനെ കണ്ടായിരുന്നു. രോഹിത്തോ? ഞാൻ പറഞ്ഞില്ലേ എന്റെ ഹസ്ബൻഡ്? ആ അടുത്താഴ്ച ലാസ്റ്റ് ഇയറിങ്ങാ, അത് കഴിഞ്ഞാൽ ലീഗലി വേർപിരിയുക. ഒരുപാട് സ്വപ്നങ്ങളായിട്ടാ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചത്, പക്ഷെ സ്വപ്നം പോലെയെല്ലാം നടക്കില്ലല്ലോ. എന്നാലും ഇനി പരസ്പരം ആരും അല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു അവളിങ്ങനെ ഓടി നടക്കും. ഓ മനസ്സിലായി, താൻ വിഷമിക്കാതെ. എനിക്ക് പെട്ടെന്ന് ഒരുപാട് സങ്കടം തോന്നി ഇപ്പോഴിങ്ങോട്ട് വന്ന. ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലേ? ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങട്ടോ. ഇതെന്തിനാണ് എല്ലാരോടും ഇടക്കിടക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറയുന്നത്? പിന്നെ ഇങ്ങോട്ട് വരികയും വേണ്ടെന്ന് പറയണോ? ആ കുട്ടി പിശാചിനെ വീട്ടിൽ ചെന്ന് പറഞ്ഞുകൊടുക്കാൻ എന്റെ വീട്. ഇല്ല, പറയാനാണെങ്കിൽ ഇന്നലെ പറഞ്ഞേനെ, ഇനിയിപ്പോ പറയില്ല എന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ മാലതി, ലക്ഷ്മി മോളുടെ അപ്പച്ചിയാണ്. എവിടെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കറിയാം എവിടെ. ഒന്നും പറഞ്ഞു നിക്കാൻ നോക്കണ്ട, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം ആളിനെ ഇറക്കി വിട്ടെ. നീ ഇവിടെ വന്ന് നിക്കാണോ? എത്ര നേരം നിന്നെ ഞാൻ അന്വേഷിക്കണു? പേടിപ്പിച്ച് കളഞ്ഞു. സോ സോറി കേട്ടോ, ഇവള് ഭക്ഷണം കഴിക്കാൻ നേരമാകുമ്പോ ഇതുപോലെ എവിടെയെങ്കിലും പോയി പാത്തിരിക്കാറുണ്ട്. മാധവേട്ടനാ പറഞ്ഞ ഇവിടെ ഉണ്ട്. അതാണ്, സോറി കേട്ടോ. വാ മോളെ പോവാ. എന്നാ ശരി. ശരി. നീ എന്തിനാ രണ്ടു കൈയും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ? ഇവിടെ കിടന്ന് ബബ്ബ പഠിച്ചപ്പോ ഞാൻ ഒരു സപ്പോർട്ടിന് കയറി വന്നതല്ലേ. ദൈവമേ, ഏത് സമയത്താണോ ഇവനെ ഇങ്ങോട്ട് കേറ്റാൻ തോന്നിയത്? നീ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കൊച്ചിയിലാണെന്നും പറഞ്ഞ് വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് കള്ളവടി ഇരിക്കാൻ വന്ന് ലോക്കായി. എന്താ പറഞ്ഞ? എടാ എടാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. വൈകാ എടാ, എന്റെ അത്ര ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെടുത്താൻ കാണത്തില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ.